അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് മിസ് കരുതുന്നു. ഇൻഷാല്ലാ നമുക്ക് ബാക്കി പഠിക്കാനുള്ളത് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ? അക്ഷരങ്ങളൊക്കെ പഠിച്ചു. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചു. സ്വരചിഹ്നങ്ങൾ പഠിച്ചു. പിന്നെ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് നമ്മൾ? കൂട്ടക്ഷരം പഠിച്ചു അല്ലേ? ഓർമ്മയുണ്ട് എല്ലാവർക്കും? എല്ലാവരും അത് എഴുതി പഠിച്ചോ? കൂട്ടക്ഷരങ്ങൾ എഴുതി പഠിച്ചോ? എത്ര പേര് എഴുതി പഠിച്ചു? എല്ലാവരും എഴുതി പഠിച്ചോ? മാഷാല്ലാ, നല്ല കുട്ടികൾ കേട്ടോ. അപ്പോഴെന്താണ്, അപ്പോൾ നമ്മൾ അക്ഷരങ്ങളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് ആയെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആക്കണം, എങ്കിലേ കംപ്ലീറ്റ് ആവൂ കേട്ടോ. അല്ലാതെ പഠിക്കാതെ ഞാൻ മാത്രം ഇങ്ങനെ പഠിപ്പിച്ചു പോയാൽ എന്താ പറ്റും? മിസ് ഇങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു പോകും, നിങ്ങൾ പഠിക്കാതെ ഇരിക്കുക, അങ്ങനെയാണോ? അല്ല. പിന്നെ എന്താണ്, ഈ മിസ് പഠിപ്പിക്കുന്ന ഓരോ അക്ഷരങ്ങളും, അതായത് ആ അക്ഷരങ്ങളുടെ ആ കൂട്ടങ്ങളെല്ലാം എന്ത് ചെയ്യണം? എഴുതി 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 പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വാക്കുകളൊക്കെ വായിച്ചു തുടങ്ങണ്ടേ? ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യണ്ടേ? മലയാളം ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? കഥ ബുക്ക് വായിക്കാൻ ഇഷ്ടമാണോ? കളിക്കുടുക്കയൊക്കെ വായിക്കാൻ? കഥയൊക്കെ വായിച്ച് പഠിക്കണമെങ്കിലേ എന്ത് വേണം? ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അക്ഷരങ്ങൾ പഠിക്കണം, ചിഹ്നങ്ങൾ പഠിക്കണം, കൂട്ടക്ഷരങ്ങൾ പഠിക്കണം, ചില്ലക്ഷരങ്ങൾ പഠിക്കണം. ഇതെല്ലാം നല്ല രീതിയിൽ ബൈഹാർട്ടായെങ്കിൽ മാത്രമേ നമുക്ക് കഥകളും കവിതകളൊക്കെ വായിക്കാൻ പറ്റൂ അല്ലേ? കഥകളൊക്കെ വായിച്ച് നമുക്ക് തനി ആരുടെ ചെന്ന് ചോദിക്കേണ്ടല്ലോ, ഒന്ന് വായിച്ചു തരുമോ, ഒന്ന് വായിച്ചു തരുമോ എന്ന്. നമുക്ക് തനി വായിക്കാൻ അറിയെങ്കിൽ എന്ത് രസമായിരിക്കും, ഓരോ കഥകൾ ഇങ്ങനെ എടുത്ത് നമുക്ക് വായിക്കാൻ പറ്റൂ അല്ലേ? അതിന് എന്ത് വേണം? എൻ്റെ മക്കൾ നല്ല രീതിയിൽ അക്ഷരങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ വരെ പഠിച്ചു നിർത്തി ഇന്ന് നമ്മൾ രണ്ടക്ഷരമുള്ള വാക്കുകളിലോട്ട് പോകാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ യു കെ ജിയിൽ എന്താണ് രണ്ടക്ഷരമുള്ള കുറച്ച് വേർഡ്സ് പഠിച്ചു ലാസ്റ്റ് ടേമിൽ അല്ലേ? ഏതാണ് രണ്ടക്ഷരം? തറ പറ പന അങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഇത്തവണ നമ്മൾ പഠിക്കുന്നത് ആവശ്യമുള്ള ഒരു അഞ്ച് വാക്കുകൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ആ എന്ന അക്ഷരം കൊണ്ടുള്ള അഞ്ച് വാക്കുകൾ. അപ്പോൾ അത് ഈസി ഉള്ള വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? അത് ആ കോപ്പി ബുക്കിൽ എന്ത് ചെയ്യണം? 5 times എഴുതി എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രം പോരാ, വായിച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് മിസ് എന്ന് എഴുതി, നിങ്ങൾക്ക് അക്ഷരം അറിയാമെങ്കിൽ ഇത് വായിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഏത് അക്ഷരം കൊണ്ട് നമ്മളിന്ന് വാക്ക് പഠിക്കുന്നത്? ഇത് ഏതാ അക്ഷരം? ആ. ആ ഇതേതാ അക്ഷരം? ഡ. അപ്പോൾ എന്തായി? അട. എന്തായി? അട. അപ്പം ഇത് വായിക്കാൻ എളുപ്പമല്ലേ? ആയും ഡായും കൂടെ ചേരുമ്പോൾ എന്താവും? അട. അടുത്ത നെക്സ്റ്റ് നോക്കിയേ. അതുപോലെ മറ്റൊരു വാക്ക് എന്താണ്? ആ റ. എന്താ ഇത്? അറ. എങ്ങനെയാ വായിക്കുന്നത്? ഇപ്പോൾ വായിക്കാൻ പഠിച്ചോ? എളുപ്പമല്ലേ വായിക്കാൻ? ആയും റായും. അപ്പം എന്തായി? അറ. മിസ് ഇത്രയും കൂടെ വലുതായിട്ട് എഴുതരാ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആ ത്. എന്താണിത്? അത്. ഇതെങ്ങനെ അതെന്നായത്? ഈ രണ്ടക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? ആയും തായും. ഈ മേളിലൊരു കാര്യം കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതിന് എന്താ പറയുന്നത്? ചന്ദ്രക്കല. എന്താണ് ചന്ദ്രക്കല? നമ്മുടെ ചന്ദ്രനെ കണ്ടിട്ടില്ലേ? ചന്ദ്രൻ ചില സമയത്ത് ഈ ഒരു ഷേപ്പിൽ കാണാറില്ലേ? അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ചന്ദ്രക്കല എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ചന്ദ്രക്കല എന്ന ചിഹ്നം വരുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെ വായിക്കണം? ത്. തായ്ക്കാണ് ഈ ചന്ദ്രക്കലെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കും? ത്. മായ്ക്കാണെങ്കിലോ മ്. പായ്ക്കാണെങ്കിലോ പ്. കായ്ക്കാണെങ്കിലോ ക്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ചന്ദ്രക്കല കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ മ് ക് പ് ത് എന്നൊക്കെ വായിക്കണം കേട്ടോ. അപ്പം ഇതെങ്ങനെ റീഡ് ചെയ്യും? അത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ആ ഡ. എന്താണ്? അഡ. സെക്കൻഡ് ആ റ. എന്താണ്? അറ. തേർഡ് അത്. നെക്സ്റ്റ് എന്താണ്? അതുപോലെ മറ്റൊരു വാക്ക് എന്താണ്? ആ രം. എന്താണ്? ആയും രായും. ഈ രണ്ടക്ഷരം നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ എന്തിൻ്റെ ചിഹ്നം കൊടുത്തു? അമ്മിൻ്റെ ചിഹ്നം കൊടുത്തു. അപ്പോൾ എങ്ങനെ വായിക്കും? അരം. കണ്ടോ, അമ്മ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറഞ്ഞു? അരം. കണ്ടോ, ആ ര അം. അമ്മിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ അമ്മെന്ന് റീഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വായിക്കൂ ഇത്? അരം. നെക്സ്റ്റ് എന്താണ്? ആ ഇമ്മ. ഈ ഇമ്മ എന്ന അക്ഷരം നമ്മൾ കൂട്ടക്ഷരത്തിൽ പഠിച്ചല്ലോ, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ആ കൂട്ടക്ഷരമായ ഇമ്മ ആണിത്. അപ്പൊ ആയും ഈ ഇമ്മയും കൂടെ ചേരുമ്പോൾ എങ്ങനെ വായിക്കും നമ്മൾ? അമ്മ. എന്താണ്? അമ്മ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇന്ന് 5 words പഠിക്കുന്നുള്ളൂ, ഒരുപാട് പഠിക്കുന്നില്ല.
കാരണം ഒരുപാട് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കിന്ന് ഫൈവ് വേർഡ്സ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിച്ച വാക്ക്? അട, അറ, അത്, അരം, അമ്മ. കണ്ടോ, ഈ ഫൈവ് വേർഡ്സ് നിങ്ങൾ എന്ത് വേണം? ആ ഫൈവ് ടൈംസ് കോപ്പി ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫൈവ് വേർഡ്സേ പഠിച്ചോളൂ. ഈസി ആയിട്ടുള്ള ഫൈവ് വേർഡ്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് എന്താണ്? ആ ഡ എന്താണ്? അട. ആ റ എന്താണ്? അറ. ആ ത് എങ്ങനെ വായിക്കും? അത്. ആ ര അം എന്താണ്? അരം. ആ ഇമ്മ എന്താണ്? അമ്മ. ഈ അക്ഷരത്തിന് എന്താ പറയുന്നത്? ഇമ്മ. നമ്മൾ കൂട്ടക്ഷരത്തിൽ പഠിച്ചു ഇപ്പ, ഇമ്പ, ഇമ്മ. ഓർമ്മയുണ്ടോ? ആ അപ്പോഴ് ആ ഇമ്മ, ആ ഇമ്മ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ആയും ഈ ഇമ്മയും കൂടെ ചേരുമ്പോൾ അമ്മ. അപ്പം ഇതെങ്ങനെ എഴുതുന്നത്? ഇപ്പം ഫസ്റ്റ് അടയെന്ന് എഴുതുക, താഴോട്ട് ഫൈവ് ടൈംസ് എഴുതുക. നെക്സ്റ്റ് അറ എഴുതുക, അതെഴുതുക, ആരം, അമ്മ. ഓക്കെ, ഈസി അല്ലേ? അപ്പോൾ ബാക്കി നമുക്ക് ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നിങ്ങൾ എന്ത് വേണം? ഈ ലെറ്റേഴ്സ്, സോറി, ഈ വേർഡ്സ് എഴുതി പഠിക്കുക. അതിന് മുമ്പ് ലെറ്റേഴ്സ് പഠിച്ച് തീർക്കാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റേഴ്സ് നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേർഡ്സുകൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ ആദ്യം ആയതുകൊണ്ട് ഈ രണ്ട് അക്ഷരമുള്ള വേർഡ്സുകൾ ഇനി മുതൽ നമ്മൾ രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ആവും. അപ്പോൾ എന്ത് വേണം? ആ അതിനനുസരിച്ച് ലെറ്റേഴ്സ് നല്ല രീതിയിൽ, അക്ഷരങ്ങൾ നല്ല രീതിയിൽ ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യുമോ? ഏ, അത് ചെയ്യില്ലേ? ചെയ്യണം. ഇൻഷാല്ല എല്ലാവരും മിടുക്കി കുട്ടികളാണ്. നമ്മൾ യു കെ ജിയിൽ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് വന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുന്നതോറും എന്താണ്, ആ പാഠങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടല്ലേ. അതൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? അക്ഷരങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. മിസ് പറയുന്ന കാര്യങ്ങൾ അതാത് രീതിയിൽ എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അതിന് മുമ്പ് മിസ് ഇത് ചോദിക്കും, എല്ലാവരും എഴുതിയൊന്ന് ചോദിക്കും. മിസ്സിന് എഴുതിയിട്ട് എന്ത് വേണം? പേഴ്സണലായിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം ഇത് എഴുതിയത്, ഫൈവ് ടൈംസ് എഴുതി പഠിച്ചത് കേട്ടോ. ഓക്കെ എങ്കിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.